ഹൈ ഫ്രണ്ട്സ്, ഫിഷർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് എല്ലാവരും മാക്സിമം കട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും മറിച്ച് ആണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗോൾഡൻ ഫിഷ് ആണ്. ഗോൾഡൻ ഫിഷ് അലങ്കാര മത്സ്യങ്ങളിൽ വളരെ പ്രിയപ്പെട്ട ഒരു മത്സ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതിനെ വാങ്ങിച്ചിരിക്കും. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അത് ചത്തുപോകാറാണ് പതിവ്. എന്നാൽ അതിനെ ശരിയായ രീതിയിൽ വളർത്തിയാൽ അത് 8 വർഷം വരെ ജീവിച്ചിരിക്കും. അത് നമ്മുടെ വെള്ളത്തിൽ നമ്മൾ ഓവർ ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒറ്റകളുടെ മരണത്തിന് സാധ്യത കൂടുതൽ. ഇപ്പോൾ സാധാരണ നമ്മൾ അക്വാറിയത്തിലൊക്കെ വെക്കുമ്പോൾ നിറയെ കൂർത്ത വസ്തുക്കൾ വെക്കാതിരിക്കും. കാരണം കൂർത്ത വസ്തുക്കൾ ഇവരുടെ ശരീരത്തിൽ തട്ടി അവിടെ മുറി വറ്റാനും പിന്നീട് ഫംഗസ് വരാനും ചാൻസ് ഉണ്ട്. ഏറ്റവും നല്ലത് ഇവരെ പോണ്ടുകളിലും വലിയ വലിയ ഷീറ്റിട്ട് വളർത്തുകയുമാണ് നല്ലത്. കാരണം ഇവർക്ക് വെള്ളം എപ്പോഴും ശുദ്ധിയുള്ളതും നാച്ചുറലിസ്റ്റിക്കും ആകാനാണ് ഇവർക്കിഷ്ടം. അല്ല, നിങ്ങൾക്ക് പോണ്ടിനൊന്നും സൗകര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അക്വാറിയം തന്നെയാണ് നല്ല രീതി. കാരണം അക്വാറിയത്തിൽ നമുക്ക് കൂടുതൽ ക്വാളിറ്റിയോട് കൂടെ തന്നെ ഈ ഗോൾഡൻ ഫിഷിനെ വളർത്താം. അതിനായി നമ്മൾ ആദ്യം തന്നെ നമ്മളെ കയ്യിൽ ആൻറ്റിസെപ്റ്റിക് മെഡിസിൻസ് കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം ഈ ആൻറ്റിസെപ്റ്റിക് മെഡിസിൻ ഇവരുടെ ശരീരത്തിൽ പറ്റുന്ന മുറിയിൽ വരുന്ന ഫംഗസുകൾക്ക് ഒരു മരുന്നായി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇവരെ നമ്മളെപ്പോഴും കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നത് അത്ര ശരിയല്ല. കാരണം കയ്യിൽ പിടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ സോപ്പിൻ്റെ അംശമോ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇവരെ പോയും നമ്മൾ എന്താ പറയുക, അവരെ പാട്ടിന് വിടുക, നമ്മൾ നേരത്തിന് തീറ്റിട്ട് കൊടുക്കുക, പിന്നെ അങ്ങനെ നോക്കുക, അത്ര മാത്രമേ ചെയ്യുക. പിന്നെ അവരെ കുറച്ച് ഓവർ അതിൽ കൈയിടുകയും അങ്ങനത്തെ ചെയ്യുമ്പോഴാണ് ഈ ഗോൾഡൻ ഫിഷുകൾ ചാവാനുള്ള സാധ്യത കൂടുതൽ. ഇന്നിപ്പോൾ വിപണിയിലും മാർക്കറ്റിൽ ധാരാളം ഇനം ഗോൾഡൻ ഫിഷുകളുണ്ട്. പിന്നൊരു കാര്യം, ഗോൾഡൻ ഫിഷ് ഒരിക്കലും അഗ്രസീവ് ആയിട്ടുള്ളൊരു മത്സ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വേറെ മീനുകളുടെ കൂട്ടത്തിൽ അതിൻ്റെ വാലൊക്കെ മുറിയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഗോൾഡൻ ഫിഷാണ് അത് തിന്നത്. സത്യത്തിൽ അതൊന്നുമല്ല, അത് എവിടെയെങ്കിലും തടി മുറിഞ്ഞതായിരിക്കും. ഈ ഗോൾഡൻ ഫിഷ് എന്ന് പറഞ്ഞാൽ സാധുവാണ്. മുമ്പുള്ള ഗോൾഡൻ ഫിഷൊക്കെ 36 വർഷമൊക്കെ ജീവിച്ചിരുന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് അവരെ പോണ്ടിൽ അധികം ഇടാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഗപ്പികളുടെ കൂട്ടത്തിലൊക്കെ ഇടുമ്പോൾ ഗോൾഡൻ ഫിഷിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇവർക്കിത് ലൈഫ് ഉണ്ടാകുന്നൊന്നും അറിയില്ല. നമ്മുടെ ഗപ്പീസിൻ്റെ ഫ്രൈസിനെ ഇവർ വായ തുറക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാനും പിന്നീട് അവരങ്ങനെ തിന്നാനും ചാൻസ് ഉണ്ട്. പിന്നെ പെല്ലറ്റിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ലൈഫ് ഫീഡ് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ഇവരെ ടെയിലും കളറൊക്കെ നല്ലോണം മെച്ചപ്പെടും. മൊയ്യിനെ പോലത്തെ നമ്മളെ ആർടിമെ ഹാച്ച് ചെയ്ത് കൊടുക്കാം. ആർടിമെ പലപ്പോഴും എല്ലാവർക്കും ഒന്നും താങ്ങാൻ പറ്റുന്ന വില ആയിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ലൈഫ് ഫിറ്റായ മൈക്രോവോംസും മൊയ്യിനൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളെ കൈക്കൽ ഗോൾഡൻഫിഷിന് കൊടുക്കാൻ ആൻറ്റിസെപ്റ്റിക് മരുന്നുകളൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. നമ്മൾ എപ്പോഴും ഫംഗസൊക്കെ വരുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ നല്ല കല്ലുപ്പ് ഇടുക. കല്ലുപ്പ് ഇട്ടാതെ ഏറെക്കുറെ ഫംഗസൊക്കെ അതിൽ നിന്ന് നശിച്ചു പോകുന്നതാണ്. പിന്നെ ഇവർക്ക് ഉള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഓക്സിജൻ മറ്റു മീനുകളേക്കാൾ തോനെ ഇവർക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ഓക്സിജൻ ഫിൽറ്റർ എപ്പോഴും ഇതിൻ്റെ ടാങ്കിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ വലിയ പോണ്ടിലേക്ക് വളർത്തുകയാണെങ്കിൽ അത് പ്രശ്നമുള്ള കാര്യമല്ല, അത് അങ്ങനെ പോയിക്കോളും. ഗോൾഡൻ ഫിഷ് 6 മാസം മുതൽ ബ്രീഡായി കിട്ടുന്നതാണ്. 6 മാസത്തിന് ശേഷം നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് രണ്ട് മെയിലിന് ഒരു ഫീമെയിൽ എന്നീ കണക്കിലാണ് ഇവരെ ബ്രീഡിങ് പേഴ്സ്. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും മാക്സിമം കട്ട് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് കൂടുതൽ വീഡിയോസിനൊക്കെ ഒരു ആത്മവിശ്വാസം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം കണ്ട് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ വീഡിയോയുടെ പ്രശ്നം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടാനും നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.